സവർണ ഹിന്ദുക്കളെ പോലെ മാന്യമായി വസ്ത്രധാരണം ചെയ്യാനുള്ള അവകാശം ലഭിക്കാനായി ചാന്നാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ തെക്കൻ തിരുവിതാംകൂറിൽ നടത്തിയ സമരമാണ് ചാന്നാർ ലഹള. തെക്കൻ തിരുവിതാംകൂറിലെ നാടാർ സമുദായക്കാർ 1926 വരെ അറിയപ്പെട്ടിരുന്നത് ചാന്നാന്മാർ എന്നായിരുന്നു. ജാത്യാചാരമനുസരിച്ച് ചാന്നാന്മാർ സ്ത്രീകൾക്ക് അര മുതൽ കാൽമുട്ട് വരെ മാത്രമേ വസ്ത്രം ധരിക്കാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ. തിരുവിതാംകൂറിൽ അക്കാലത്ത് രൂപപ്പെട്ടു വന്ന സാമൂഹിക പരിഷ്കരണ പ്രവണതകളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് ചാന്നാർ സ്ത്രീകൾ മാറുമറയ്ക്കാനായി കുപ്പായം ധരിക്കാൻ തുടങ്ങി. ഇത് സവർണ പ്രമാണിമാരെ വെകിളി പിടിപ്പിച്ചു. ജാത്യാചാരം ലംഘിച്ചതിൻ്റെ പേരിൽ 1829 അവർ ചാന്നാർമാർക്കെതിരെ ലഹള ആരംഭിച്ചു. വ്യാപകമായ അക്രമവും കൊള്ളിവെപ്പുകളും തിരുവിതാംകൂറിലെങ്ങും പടർന്നു പിടിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ സവർണർ ചാന്നാർമാർക്കെതിരെയാണ് ലഹള നടത്തിയത് എങ്കിലും ചാന്നാർ ലഹള എന്ന പേരിലാണ് ഈ ലഹള അറിയപ്പെടുന്നത്. പ്രശ്നം സങ്കീർണമായപ്പോൾ അന്നത്തെ ദിവാനായിരുന്ന കേണൽ മൺറോ പ്രഭു ഇടപെട്ടു. ക്രിസ്ത്യൻ ചാന്നാർ സ്ത്രീകൾക്ക് കുപ്പായം ധരിക്കാമെന്നും എന്നാൽ മേൽമുണ്ട് ധരിക്കാൻ പാടില്ല എന്നും ഉത്തരവിറങ്ങിയപ്പോൾ ലഹളയ്ക്ക് താൽക്കാലികമായി ശമനം വന്നു. ക്രമേണ ഹിന്ദു ചാന്നാർ സ്ത്രീകളും കുപ്പായമിടാനും മേൽമുണ്ട് ധരിക്കാനും തുടങ്ങിയതോടെ ലഹളകൾ വീണ്ടും ശക്തിപ്പെട്ടു. കായംകുളം ആഴ്ചചന്തയിൽ ഒരു ദിവസം ഒരു ചാന്നാർ സ്ത്രീ കുപ്പായമിട്ട് മുക്കുത്തി അണിഞ്ഞ് എത്തി. ഇത് കണ്ട് നാട്ടുപ്രമാണിമാർ കോപം കൊണ്ട് വിറച്ചു. അവർ യുവതിയെ തടഞ്ഞു നിർത്തി കുപ്പായം വലിച്ചു കീറി. ഇതിൽ ക്ഷുഭിതരായ ചാന്നാർ വിഭാഗക്കാർ സമുദായ പരിഷ്കർത്താവായിരുന്ന വേലായുധ പണിക്കരുടെ നേതൃത്വത്തിൽ സംഘടിച്ചു. അടുത്ത ആഴ്ച ചാന്നാർ സ്ത്രീകൾ മാറുമറച്ച് മുക്കത്തി ധരിച്ച് ചന്തയിലെത്തി. പ്രമാണിമാർ അക്രമം അഴിച്ചുവിട്ടതോടെ ചാന്നാർ വിഭാഗക്കാരും പ്രതിരോധിക്കാൻ തുടങ്ങി. കുഴപ്പങ്ങൾ പലവട്ടം ആവർത്തിച്ചപ്പോൾ അന്നത്തെ മദിരാശി ഗവർണറായിരുന്ന ലോർഡ് ഹാരിസ് ഇടപെട്ടു. ചാന്നാർ സ്ത്രീകളെ ജാക്കറ്റ് ധരിച്ചുകൊണ്ട് മാറുമറയ്ക്കാനും പരുപരുത്ത തുണികൊണ്ട് മേൽമുണ്ട് ധരിക്കാനും അനുവദിച്ചുകൊണ്ട് 1859 ജൂലൈയിൽ ഉത്തരവിറക്കി. കീഴാളർ സാമൂഹിക നീതിക്ക് വേണ്ടി തിരുവിതാംകൂറിൽ നടത്തിയ ആദ്യത്തെ സമരമാണ് ഇത്. മേൽമുണ്ട് സമരം എന്ന പേരിലും ഈ ലഹള അറിയപ്പെടുന്നുണ്ട്.